ഹലോ ഗൈസ് ഇറ്റ്സ് മീ ആദി ഇറ്റ്സ് മീ ആദി പല വീഡിയോസിലും ഇൻട്രൊഡക്ഷനിൽ ഇറ്റ്സ് മീ ആദി ഇറ്റ്സ് മീ ആദി എന്ന് പറയുന്നുണ്ടാവും ഇറ്റ്സ് മീ ആദി ഞാനാണ് ആദി അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം പരിചയപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് പല കസ്റ്റമേഴ്സും നമുക്ക് ഒരു പിക്ചർ തരുമ്പോൾ ക്വാളിറ്റി ഉണ്ടാവാറില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഡിജിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ പെൻസിൽ ഡ്രോയിങ് ആയിക്കോട്ടെ നമുക്ക് സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ വരച്ചിട്ട് നമുക്കൊരു ഔട്ട് പുട്ട് കിട്ടാറുള്ളൂ അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് അല്ലെങ്കിൽ സൊല്യൂഷനായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പലരും യൂസ് ചെയ്ത് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു പലർക്കും അറിയാം ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പക്ഷേ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ നമ്മളോട് ഇൻബോക്സിൽ വന്നിട്ട് പറഞ്ഞ് ചോദിക്കാറുണ്ട് എങ്ങനെ ഈ ക്വാളിറ്റി ഇല്ല പിക്ചറിനെ എങ്ങനെ വരയ്ക്കും എന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ പലർക്കും മെഴ്സണലായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുക അതിൽ രമിനി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ നെയിം അടിക്കുക ആർ ഇ എം ഐ എൻ ഐ എന്നാണ് അപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോട്ടോ എൻഹാൻസർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കിട്ടും അത് ഓപ്പൺ ചെയ്യാം ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഓപ്പൺ ചെയ്യാണ് ഇപ്പോൾ ഇതിൽ എൻഹാൻസ് എൻഹാൻസ് പ്ലസ് വീഡിയോ എൻഹാൻസർ പോർട്രേറ്റ് പെയിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷൻ ആണ് പ്രോ വെർഷൻ എടുക്കുകയാണെങ്കിൽ അതായത് എൻഹാൻസ് പ്ലസ് വീഡിയോ എൻഹാൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ വെർഷൻ എടുക്കണം ഞാൻ എൻഹാൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഏത് ഇമേജ് ആണോ ക്വാളിറ്റിയിലേക്ക് ആക്കേണ്ടത് ആ ഇമേജ് സെലക്ട് ചെയ്യാം ഇപ്പം ഞാനൊരു ഒരു ഇമേജ് ഞാൻ എടുക്കുകയാണ് മമ്മൂക്കിയും ലാലേട്ടനും അതുപോലെ തന്നെ മധുസാറും ഇരിക്കുന്ന ഒരു പിക്ചർ ഞാൻ എടുക്കുകയാണ് ഓക്കെ ഈ ഒരു ഇമേജ് പഴയ ഒരു ഇമേജ് ആണ് ഇതിന് ഞാൻ ക്വാളിറ്റിയിലാകണം അപ്പം നമുക്ക് ക്രിയേറ്റ് ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റിംഗ് ടാസ്ക് അതിൽ എഴുതിയിട്ടുണ്ട് ഏഡ് വിൽ ഡിസ്പ്ലേ വൈൽ യുവർ ടാസ്ക് പ്രോസസ് അതായത് ഒരു ആഡ് കാണിക്കും പതിനാറ് സെക്കൻഡിൻ്റെ ഒരു ആഡ് കാണിക്കും ഇതുപോലെ എന്നാൽ മാത്രം ഈ ആഡ് കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രം ആ ഇൻഡ്യൂ ഒരു സൈൻ കണ്ടില്ലേ അത് ക്ലിക്ക് ചെയ്ത് കളയുക ഏഡിൻ്റെ പതിനാറ് സെക്കൻഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം കാരണം എന്നാൽ മാത്രമേ ഈ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയുള്ളു ഇപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു ഇൻഡ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തു ടാസ്ക് ക്രിയേറ്റ് ആവുന്നുണ്ട് പ്രോഗ്രസ് നടക്കുന്നുണ്ട് അപ്പോൾ ഇത് പ്രോഗ്രസ് ഈ വീഡിയോ കണ്ടാൽ മാത്രമേ പ്രോഗ്രസ് നടക്കുകയുള്ളൂ നിങ്ങൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് പറ്റില്ല ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ആഫ്റ്റർ ബിഫോർ എന്ന് പറഞ്ഞ രണ്ട് സ്ലൈഡ് കാണാം ജസ്റ്റ് നമുക്ക് സ്ലൈ സ്ലൈഡ് ചെയ്ത് നോക്കിയാൽ കാണാം ആ ഇമേജ് ക്വാളിറ്റിയിലേക്ക് കൺവേർട്ടായി ഒരൊറ്റ ക്ലിക്കിലാണ് ഇത് ക്വാളിറ്റിയിലേക്ക് ആവുന്നത് കണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ സേവ് ചെയ്യാം അതിൽ മേലെ സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് സേവ് ചെയ്യാം അതിൽ നിന്ന് തന്നെ ഓപ്ഷനുണ്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നെക്സ്റ്റ് നമുക്ക് പോർട്രേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് പോർട്രേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുഖത്തുള്ള ഡീറ്റെയിൽഡടക്കം എടുത്ത് കാണിക്കും ചില പിക്ചേഴ്സിൻ്റെ പക്കയായിട്ട് ഡീറ്റെയിൽസൊക്കെ എടുത്ത് കാണിക്കും ആ ഒരു പ്ലസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു ഇമേജ് നോക്കാം പിക്സലായിട്ട് വളരെ പൊട്ടി പൊട്ടി പോയിട്ട് ക്ലിയർ ഇല്ലാതെ എടുക്കുകയാണ് ആ ഒരു ഇമേജ് അത് നമുക്കിതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഗെറ്റ് യുവർ ടാസ്ക് ആഫ്റ്റർ സീയിങ് ആൻഡ് ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് ടിക്ക് കണ്ടില്ല ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വർക്കിംഗ് ആവും ഇപ്പോൾ ഒരു നമുക്ക് നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഫെയിൽഡ് അറ്റംപ്റ്റെന്നൊക്കെ പറഞ്ഞ് കാണിക്കും അപ്പോൾ നല്ല റേഞ്ചുള്ള സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ചെയ്യാം ഓക്കെ ആ ടിക്ക് ബട്ടൺ കാണുന്നില്ല ഗെറ്റ് യുവർ ടാസ്ക് ആഫ്റ്റർ സീയിങ് ആൻഡ് ആഡ് അത് ക്ലിക്ക് ചെയ്യാം ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റിംഗ് ടാസ്ക് എന്ന് പറഞ്ഞ് വീണ്ടും കാണിക്കും പിന്നെയും ഒരു ആഡ് കാണിക്കും പതിനാറ് സെക്കൻഡിൻ്റെ ആഡ് കാണിക്കും ആഡ് ഫുള്ളായിട്ട് കണ്ടാൽ കണ്ടാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പ്രോഗ്രസ് അല്ലെങ്കിൽ ഔട്ട് പുട്ട് കാണിക്കുള്ളവർ അപ്പോൾ അത് മൂവേനായിട്ട് കാണേണ്ടി വരും അപ്പോൾ വെയിറ്റ് ചെയ്യുക ചിലപ്പോൾ ഒരു പതിനഞ്ച് സെക്കൻഡ് മുപ്പത് ഒക്കെ പിടിക്കും കണ്ടോ നെക്സ്റ്റ് ഒരു ആഡ് വന്നു ഈ ആഡ് പതിനെട്ട് ഉണ്ട് ആ ആഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അഞ്ച് ഇമേജ് മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ ചെയ്യണമെങ്കിൽ ഒരു പ്രോവർഷൻ അപ്ലൈഡ് എടുക്കേണ്ടി വരും അത് പെയ്ഡായിരിക്കും ഓക്കെ അല്ലെങ്കിൽ ദിവസേന നിങ്ങൾക്ക് അഞ്ചെണ്ണം വെച്ച് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു ദിവസത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് അഞ്ചെണ്ണമാണ് ഇപ്പോൾ ആ ഒരു ഇമേജും വന്നിട്ടുണ്ട് അത് നമുക്ക് ക്വാളിറ്റിയിലേക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് സൂം ചെയ്താൽ തന്നെ മനസ്സിലാവും ഉണ്ടോ ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബിഫോറിലേക്ക് ഹൈഡ് ചെയ്താൽ സ്ലൈഡ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഇമേജ് ക്വാളിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നു അപ്പോൾ നേരത്തെ കാണിച്ച ഇമേജും ഉണ്ടോ കൺവേർട്ട് ചെയ്ത് വളരെ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ പെ ഫോട്ടോസ് അതുപോലെ തന്നെ വരയ്ക്കാൻ തരുന്ന ഇമേജ് ഒരു ആർട്ടിസ്റ്റിനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ അടുത്ത ഓപ്ഷൻ നോക്കാം നമുക്ക് പെയിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതായത് പെയിൻറ്റിൻ്റെ ഒരു എഫക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ജസ്റ്റ് ഞാനൊരു പിക്ചറും കൂടി എടുക്കുകയാണ് എൻ്റെ ഗാലറിയിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പെയിൻറ്റിൻ്റെ എഫക്റ്റിലേക്ക് മാറ്റുന്ന ഒരു ഇമേജ് ജസ്റ്റ് ഒരു എഫക്റ്റേ കിട്ടുള്ളൂ പെയിൻറ്റ് ചെയ്ത പോലെ ഒന്നും കറക്റ്റായിട്ടൊന്നും കിട്ടുമൊന്നുമില്ല നമുക്ക് അങ്ങനെ ഒരു എഫക്റ്റിലേക്ക് മാറ്റാവുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനൊരു മമ്മൂക്കാട് ഒരു ഇമേജ് എടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ നമുക്ക് ഇമേജ് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം സൈഡിൽ ക്രോപ്പ് ചെയ്യുന്ന ഒരു ചിഹ്ന ഉണ്ട് ഞാൻ ആ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യാണ് ഓക്കെ ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് സൂപ്പറായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് അതും ക്രിയേറ്റിംഗ് ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതായത് ടിക്ക് ചെയ്തപ്പോൾ ക്രിയേറ്റിംഗ് ടാസ്ക് ഒരു ആഡ് വരും ആ ആഡ് മുഴുവനായിട്ട് നമ്മൾ കണ്ടതിന് ശേഷം മാത്രമേ ഇതിൻ്റെയും ഔട്ട്പുട്ട് പുട്ട് അതായത് ആഡ് സ്കിപ്പ് ചെയ്താലൊരിക്കലും ഔട്ട്പുട്ട് അവർ തരില്ല ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു പതിനാറ് സെക്കൻഡിൻ്റെ ആഡ് തന്നു അപ്പോൾ പല ടൈപ്പ് ഓഫ് ആഡ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും പതിനാറ് സെക്കൻഡ് ഒരു ആഡ് വന്നിട്ടുണ്ട് ഈ ആഡ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ അതിൻ്റെ ഔട്ട്പുട്ടും പുട്ടും കിട്ടുള്ളൂ നമുക്ക് നോക്കാം അതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് എങ്ങനാണ് വരുന്നതെന്ന് ഓക്കെ ഇനി ആ ഇൻഡ്യൂ കാണുന്ന ക്ലിക്ക് ചെയ്തിട്ട് അത് ക്വിറ്റ് ചെയ്ത് കളയാം ടാസ്ക് ക്രിയേറ്റ് ആവുന്നുണ്ട് കണ്ടോ ആഫ്റ്റർ ബിഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വന്നിട്ടുണ്ട് നമുക്കൊരു ചെയ്യുന്ന ഒരു എഫക്റ്റിലേക്ക് അത് ആയിട്ട് കിട്ടും നമുക്ക് സൂം ചെയ്ത് നിൽക്കാം എന്നാലും മനസ്സിലാവുകയുള്ളൂ കറക്റ്റായിട്ട് കണ്ടോ വരയ്ക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരമാണ് കാരണം ക്ലൈൻറ്റ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സൊക്കെ തരുന്ന പിക്ചേഴ്സ് യു ക്യാമ് പോലുള്ള ക്യാം ആപ്ലിക്കേഷനിലൊക്കെ എടുത്തതായിരിക്കും അപ്പോൾ തീരെ ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ എൻഹാൻസ് ചെയ്തിട്ട് ക്വാളിറ്റിയിലേക്ക് മാറ്റി നമുക്ക് ചെയ്യാം ഇതിൽ പിന്നെ വേറെ ഒരു ഓപ്ഷൻ ഉണ്ട് എൻഹാൻസ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് പ്രൊ വേഷൻ എടുക്കുന്നെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ കണ്ടോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ പർച്ചേസ് പ്രോ കാർഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് പർച്ചേസ് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോ എൻഹാൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതും പർച്ചേസ് ചെയ്താൽ മാത്രം നമുക്ക് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നൂറ് ശതമാനവും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും ഇത് നൂറ് ശതമാനം യൂസ്ഫുള്ളാവുന്ന ആപ്ലിക്കേഷനാണ് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക ഈ ആപ്ലിക്കേഷൻ വരയ്ക്കുന്നവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ എനിക്ക് കിട്ടുന്ന വർക്ക്സുകൾ ഒക്കെ ക്വാളിറ്റി ഇല്ലാത്ത ഇമേജ് ഒക്കെ ഇതിലൂടെയാണ് കൺവേർട്ട് ചെയ്തിട്ട് വരയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ആപ്ലിക്കേഷൻ്റെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ കാണാം പിന്നെ അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റൈലസ് മറ്റ് മെറ്റീരിയൽസിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്കിൽ കയറി ഓർഡർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് വീഡിയോ വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ഡിജിറ്റൽ ക്യാരിക്കേച്ചർ എങ്ങനെയാണ് ചെയ്യുന്നത് അതായത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് വെഡ്ഡിങ് ക്യാരിക്കേച്ചർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ അതിനുള്ളൊരു ആൻസർ അല്ലെങ്കിൽ അതിലുള്ളൊരു ട്യൂട്ടോറിയൽ ആയിട്ടാണ് അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്നത്